ദേഹമെന്നോര വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമി എന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാകമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആദി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ, എത്തുന്നേ ഞാനൻ നാദന്റെ ചാരി പിറ്റേന്നു കർത്താവെന്നോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോൾ, നൊന്തു നീറിയോ നിമ്മനം ശങ്ക കൂടാതെ ചൊല്ലി ഇത്ര നാൾ കാത്ത സന്നിധി. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാ, എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി ണർന്നിട. കരയുന്നു നിങ്ങൾ എന്തിനായി, ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിത. ഈശോയുടെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. പ്രിയ സഹോദരരെ, ഒരു കാര്യം പറയണമെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഇതാണ്. ഈശോ പ്രചോദിപ്പിക്കുന്നത് ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരുന്ന അനുഗ്രഹത്തെയോർത്ത് നമ്മളെപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം. അതോടൊപ്പം നമുക്കൊരു അനുഗ്രഹം, നമ്മളെ ചോദിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം ലഭിച്ചതിന് ശേഷം പഴയ ജീവിതശൈലിയിലേക്ക് മടങ്ങി പോകണമെന്നല്ല ഈശോ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈശോയുടെ പദ്ധതി, നമ്മളുടെ ജീവിതത്തെപ്പറ്റി ഉള്ള പദ്ധതിയുടെ അടുത്ത തലത്തിലേക്ക് മുന്നേറണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം ഈശോയുടെ മഹത്വത്തിന് വേണ്ടി മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ.